നമസ്കാരം. നിയമസഭയിൽ എം എം മണി തനിക്കെതിരെ നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിന് മറുപടിയുമായി കെ കെ രമ നിയമസഭയിൽ ഉണ്ടായത് ടി പി എ വധിച്ചത് സി പി എം ആണെന്നതിൻ്റെ ഏറ്റുപറച്ചിലാണെന്ന് കെ കെ രമ വ്യക്തമാക്കി. അതുകൊണ്ടാണ് എം എം മണിയുടെ വാക്കുകളിൽ തെറ്റില്ലെന്ന മുഖ്യമന്ത്രി സാക്ഷ്യപ്പെടുത്തിയത്. അസഹിഷ്ണുതയാണ് സി പി എമ്മിൻ്റെ അധിക്ഷേപത്തിന് പിന്നിൽ. ഇത് ഒറ്റപ്പെട്ട അധിക്ഷേപമല്ല, സി പി എം ആലോചിച്ചുറപ്പിച്ചാണ് ആക്ഷേപിക്കുന്നതെന്നും കെ കെ രമ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് പ്രസംഗിക്കവെയാണ് മണി രമയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത്. ഒരു മഹതി ഇപ്പോൾ പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരെ, എൽ ഡി എഫ് സർക്കാരിനെതിരെ. ഞാൻ പറയാം, ആ മഹതി വിധവയായിപ്പോയി, അവരുടേതായ വിധി, അതിന് ഞങ്ങളാരും ഉത്തരവാദികളല്ല. ഭർത്താവായ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ പരാമർശിച്ച കെ കെ രമയുടെ പ്രസംഗത്തിന് മറുപടിയുമായി എം എം മണി പറഞ്ഞു, വിധവയായത് എൻ്റെ വിധിയാണെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ആ വിധി തീരുമാനിച്ചത് ആരാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഞാൻ സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനും പോലീസിനെതിരെയും സംസാരിച്ചതാണ് അവരെ പ്രകോപിപ്പിച്ചത്. ഒട്ടും സഹിഷ്ണുതയില്ലാതെ, ഒട്ടും വിമർശനം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർ അവിടെ ഇരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഭരണപക്ഷത്തെ പ്രതിപക്ഷം വിമർശിക്കുന്നത് സ്വാഭാവികമാണ്. ഞാൻ വിമർശിച്ചതും സർക്കാരിൻ്റെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയുമാണ്. അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതിനു പകരം വ്യക്തിപരമായ അധിക്ഷേപിക്കാനാണ് ഒരംഗം ശ്രമിച്ചത്. ഇത് ആ പാർട്ടിയുടെ അസഹിഷ്ണുതയാണ്. മുഖ്യമന്ത്രി എം എം മണിയുടെ പരാമർശത്തെ ന്യായീകരിച്ചത് ഞെട്ടിച്ചുവെന്നും രമ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഭരണപക്ഷത്തെ ഭൂരിഭാഗം അംഗങ്ങളും ആ പരാമർശം തെറ്റായിപ്പോയെന്ന് കരുതുന്നവരാണ്. പക്ഷേ മുഖ്യമന്ത്രി അത് തിരുത്താനോ തിരുത്തിക്കാനോ തയ്യാറായില്ല. ടി പി ചന്ദ്രശേഖരനെ കൊന്നത് സി പി എം തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് അവർ ചെയ്തത്. എം എം മണി എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് പറയാൻ കഴിഞ്ഞതെന്ന് അത്ഭുതപ്പെടുത്തുന്നു. ഈ നേതാക്കന്മാർക്കൊന്നും അല്പം പോലും മനുഷ്യത്വമില്ലേ? അല്പം പോലും സ്നേഹമോ ആർദ്രതയോ അവർക്കില്ലേ? എതിരെ സംസാരിച്ചാൽ എന്തു ചെയ്യും? ഞാൻ ജയിച്ചു വന്നാലും വലിയ കുഴപ്പമുണ്ടാകില്ല എന്നാകും അവർ ധരിച്ചത്. പക്ഷേ സർക്കാരിനെയും അവരുടെ നയങ്ങളെയും വിമർശിക്കുമ്പോഴാണ് അവർ കുപിതരാകുന്നത്. എന്നെ ജയിപ്പിച്ചത് വടകരയിലെ ജനങ്ങളാണ്. ഞാനെന്ന വ്യക്തിയല്ല, ടി പി ചന്ദ്രശേഖരൻ്റെ പ്രസ്ഥാനമായ ആർ എം പിയാണ് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അത് ജനങ്ങൾക്കായുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഒരു അധിക്ഷേപം കൊണ്ടും വിമർശനം കൊണ്ടും അതിനൊരു മാറ്റവും വരുത്താനാകില്ലെന്നും ഞാൻ സി പി എം നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നെന്നും രമ പറഞ്ഞു. മണിയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. തോന്നിവാസം പറയരുതെന്ന സതീശനും ടി പിയുടെ രക്തം കുടിച്ച് മതിയായില്ലേയെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അതേസമയം മണിയുടെ പ്രസംഗത്തിൽ തെറ്റില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എം എം മണിയുടെ പ്രസംഗം കേട്ടെന്നും അവർ വിധവയായതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നുമാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പരാമർശം പിൻവലിച്ച മാപ്പ് പറയണമെന്ന പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെടുകയും പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NBC Broadcasting Limited.